നമസ്കാരം. അമാവാസിയുമായി ബന്ധപ്പെട്ട് നടത്തുന്ന വിശേഷാൽ പൂജയിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും നിങ്ങളുടെ ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തെങ്കിലും പ്രത്യേക ആവശ്യത്തിനായി പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട് എങ്കിൽ ആ കാര്യം കൂടി രേഖപ്പെടുത്തുവാൻ ഏവരും ശ്രമിക്കുക. സനാതനധർമ്മത്തിൽ അമാവാസിക്ക് വളരെ വലിയ പ്രാധാന്യം തന്നെയാണ് നൽകിയിരിക്കുന്നത്. പിതൃപ്രീതിക്കായും ഈശ്വരാരാധനയ്ക്കായും മാറ്റിവച്ചിരിക്കുന്ന ദിവസം കൂടിയാണ് അമാവാസി. പണ്ടെല്ലാം ഈ ദിവസം പൊതു അവധി തന്നെയായിരുന്നു. ഇന്നേ ദിവസം പിതൃക്കൾക്ക് സൂര്യപ്രകാശം ലഭിക്കും എന്നതും പ്രത്യേകത തന്നെയാണ്. അതായത് സൂര്യപ്രകാശം ലഭിക്കുന്ന ദിവസമാണ് എന്ന പ്രത്യേകതയുണ്ട്. അതിനാൽ പൂർവികർ ഈ ഭൂമിയിൽ വരുന്ന ദിവസം എന്നാണ് വിശ്വാസം. ഇന്നേ ദിവസം നാം എപ്രകാരം ജീവിക്കുന്നുവോ അപ്രകാരം ഇരട്ടി ഫലം തുടർന്നുള്ള ദിവസങ്ങളിൽ ലഭിക്കുന്നതാകുന്നു. അതിനാൽ ചില കാര്യങ്ങൾ ഇന്നേ ദിവസം പാടുള്ളതല്ല. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ഇരട്ടി ദോഷം ഇന്നേ ദിവസം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. കൂടാതെ ഇന്നേ ദിവസം നമ്മുടെ ശിരസിലേക്ക് അധികം രക്തം പ്രവഹിക്കുന്ന ദിവസം കൂടിയാകുന്നു. അതിനാൽ പൊതുവെ മാനസികമായ സംഘർഷം വർദ്ധിക്കുന്നതിനും മാനസികമായ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് ഈ ദിവസം വളരെയധികം ശ്രദ്ധിക്കേണ്ട ദിവസം കൂടിയാകുന്നു. അമിതമായ ഊർജപ്രവാഹം വന്ന് ചേരുന്ന ദിവസമാണ് എന്ന് പറയാം. ആത്മീയ തലത്തിൽ പറയുകയാണ് എങ്കിൽ നെഗറ്റീവ് ഊർജം വർദ്ധിക്കുന്ന ദിവസം എന്നാണ് വിശ്വാസം. അതിനാൽ ഇന്നേ ദിവസം ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങളുണ്ട്. ഈ കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രത്യേകിച്ചും സ്ത്രീകൾ ഈ കാര്യങ്ങൾ ശ്രദ്ധയോടെ തന്നെ കേൾക്കുക. ഇനി പരാമർശിക്കാൻ പോകുന്നത് തിഥിയെക്കുറിച്ചാകുന്നു. തിഥിയെക്കുറിച്ച് തീർച്ചയായും ഏവരും മനസ്സിലാക്കേണ്ടതാകുന്നു. ഈ സമയത്തിന് അത്രമേൽ പ്രാധാന്യമുണ്ട്. ഈ സമയം അതിനാൽ ഏവരും ഓർത്തിരിക്കുക. മാർഗശീർഷ മാസത്തിലെ കൃഷ്ണപക്ഷ അമാവാസി 2023 December 12 രാവിലെ 6:24 ആരംഭിച്ച്, അതായത് നാളെ രാവിലെ 6:24 ആരംഭിച്ച് December 13 രാവിലെ, അതായത് വെളുപ്പിന് 5:01 അവസാനിക്കുന്നതാകുന്നു. ഇതിനാൽ December 12, അതായത് നാളെ അമാവാസിയായി കണക്കാക്കുന്നു. ഈ അമാവാസിക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. അതിവിശേഷമാണ് എന്ന് തന്നെ പറയാം. വൃശ്ചികമാസം എന്ന പുണ്യമാസത്തിൽ വരുന്നതിനാലും ഈ അമാവാസിക്ക് വളരെ വലിയ പ്രാധാന്യം തന്നെയുണ്ട്. ബഹുമതി അമാവാസി എന്നും ഇന്നേ ദിവസത്തെ നാം പറയുന്നതാകുന്നു. അതിനാൽ ഇന്നേ ദിവസം വീടുകളിൽ ചില കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന കാര്യം തീർച്ച തന്നെയാകുന്നു. അതിനാൽ ഈ കാര്യം ഇന്നേ ദിവസം തന്നെ മനസ്സിലാക്കുക. നാളെ അബദ്ധവശാൽ പോലും ഈ കാര്യങ്ങൾ ചെയ്യാതിരിക്കുവാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. ആദ്യത്തെ കാര്യം തുളസിയാകുന്നു. തുളസി ഇന്നേ ദിവസം പറിക്കുന്നത് അതീവ ദോഷകരമാകുന്നു. ജീവിതത്തിലേക്ക് ചില പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വന്നു ചേരും. പ്രധാനമായും പറയുന്നത് ആ വീടുകൾക്ക് ദാരിദ്ര്യം ബാധിക്കും എന്നാകുന്നു. ചിലപ്പോൾ സാമ്പത്തികമായി നിങ്ങൾ ഉയർന്ന നിലയിലാകാം. പക്ഷേ ക്രമേണ നിങ്ങൾക്ക് ഇത്തരത്തിൽ ചില പ്രശ്നങ്ങൾ, തിരിച്ചടികൾ വന്നു ചേരാം. എന്നാൽ സാമ്പത്തികമായി തരക്കേടില്ല എങ്കിൽ പോലും ഈ പ്രശ്നങ്ങൾ നിങ്ങളെ ബാധിക്കും. ഇനി കടമുള്ളവരാണ് എങ്കിൽ കടബാധ്യത വർദ്ധിക്കാം, അല്ലെങ്കിൽ കടം അവരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ഇത്തരം കാര്യങ്ങളും സംഭവിക്കുവാൻ സാധ്യത കൂടുതലാകുന്നു. അതിനാൽ തുളസിയെ ഇന്നേ ദിവസം പറിക്കരുത് എന്ന കാര്യം ഓർത്തിരിക്കുക. രണ്ടാമത്തെ കാര്യം, നേരം വൈകി ഉണരരുത് എന്ന കാര്യമാകുന്നു. ഇങ്ങനെ നിങ്ങൾ ചെയ്യുകയാണ് എങ്കിൽ അത് അതീവ ദോഷകരമാകുന്നു. നാളെ അതിരാവിലെ തന്നെ എണീക്കുക എന്ന കാര്യം ഏവരും ചെയ്യേണ്ടതാകുന്നു. അതിരാവിലെ ഉണരുന്നതിലൂടെ പോസിറ്റീവ് ഊർജം നിങ്ങളിൽ വർദ്ധിക്കും. രാവിലെ 8 മുൻപായി തന്നെ കുളിക്കുക എന്ന കാര്യവും ചെയ്യുക. കാരണം 8 ശേഷമുള്ള കുളിയെ രാക്ഷസക്കുളി എന്നാണ് പറയുക. അതിനാൽ അത് അത്ര ശുഭകരമല്ല എന്ന് മനസ്സിലാക്കുക. അത് നിങ്ങൾക്ക് ദോഷം മാത്രമേ നൽകൂ. അതിനാൽ 8 മുൻപായി തന്നെ കുളിക്കുക. ബ്രാഹ്മമുഹൂർത്തത്തിൽ എണീക്കുവാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ ഏറ്റവും വിശേഷമാണ് എന്ന കാര്യവും ഓർക്കുക. ഇന്നേ ദിവസം നാം പാലിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ബ്രഹ്മചര്യമാകുന്നു. ഇന്നേ ദിവസം കഴിവതും ബ്രഹ്മചാര്യം
പാലിക്കുവാൻ ഏവരും ശ്രദ്ധിക്കേണ്ടതാകുന്നു. ഇന്നേ ദിവസം ഇപ്രകാരം പാലിക്കുവാൻ സാധിക്കുന്നില്ല എങ്കിൽ അത് ചില പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരുന്നതിന് കാരണമാകും. സന്താനങ്ങൾക്കാണ് ദോഷം. സന്താനങ്ങൾക്ക് പ്രതീക്ഷിച്ച ഉയർച്ച അല്ലെങ്കിൽ സന്താനങ്ങളുമായി ബന്ധപ്പെട്ട നേട്ടങ്ങൾ കുറയുന്നതാകുന്നു. അതിനാൽ ഇന്നേ ദിവസം ഇത്തരം കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധയോടെ തന്നെ നാം നോക്കണം എന്ന കാര്യം ഓർക്കുക. മറ്റൊരു കാര്യം മുതിർന്നവരുമായി ബന്ധപ്പെട്ടാകുന്നു. വീടുകളിൽ തീർച്ചയായും മുതിർന്നവർ ഉണ്ടാകുന്നതാണ്. എന്നാൽ മുതിർന്നവരെ നാം ഏതവസരത്തിലാണ് എങ്കിലും ഏത് ദിവസമാണ് എങ്കിലും അവരെ ബഹുമാനിക്കുക, അവരുടെ മനസ്സ് വിഷമിപ്പിക്കാതിരിക്കുക തുടങ്ങിയ കാര്യങ്ങൾ നിത്യവും ചെയ്തു പോരേണ്ട ഒന്ന് തന്നെയാണ്. എന്നാൽ ഇന്നേ ദിവസം വളരെയധികം പ്രാധാന്യം തന്നെയുണ്ട്. പിതൃക്കളുമായി ബന്ധപ്പെട്ട കാര്യം കൂടി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതിനാൽ അവരെ ഒരിക്കലും അപമാനിക്കുകയോ അവരുടെ മനസ്സ് വിഷമിപ്പിക്കുകയോ ചെയ്യരുത്. ചെയ്യുകയാണ് എങ്കിൽ അത് പിതൃദോഷത്തിനും കാരണമാകും. വേണ്ടവിധം ഉയർച്ച നിങ്ങൾക്ക് ഉണ്ടാകണം എന്നില്ല. തടസ്സങ്ങൾ ജീവിതത്തിൽ വന്നു ചേരും. സാമ്പത്തികപരമായ നേട്ടങ്ങൾ നിങ്ങളിൽ നിന്നും അകലും. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളാണ് നിങ്ങൾക്ക് വന്നു ചേരുക. അതിനാൽ ഈ ഒരു കാര്യവും നിങ്ങൾ ഓർത്തിരിക്കുക. മറ്റൊരു കാര്യം ദേഷ്യമാകുന്നു. പലപ്പോഴും ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന വികാരം തന്നെയാണ് ദേഷ്യം. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടാകാം. ചിലപ്പോൾ ദേഷ്യം വരുന്നത് അനാവശ്യമായ കാര്യങ്ങൾക്കാകാം. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇന്നേ ദിവസം ദേഷ്യം നിങ്ങൾക്ക് വരാൻ പാടില്ല എന്ന കാര്യമാകുന്നു. അത്തരം സന്ദർഭങ്ങൾ വന്നു ചേരുകയാണ് എങ്കിൽ അവിടെ നിന്നും മാറിപ്പോവുക എന്ന കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇന്നേ ദിവസം ദേഷ്യപ്പെടുന്നത് ഇരട്ടി ദോഷമാണ് നിങ്ങൾക്ക് നൽകുക. പ്രധാനമായും നെഗറ്റീവ് ഊർജം ഇരട്ടിക്കുന്നതിനും വിചാരിച്ച രീതിയിൽ കാര്യങ്ങൾ സംഭവിക്കാതിരിക്കുക, നിങ്ങൾക്ക് ഉയർച്ചയ്ക്ക് തടസ്സങ്ങൾ വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങൾ വന്നു ചേരും. അതിനാൽ ഒരു കാരണവശാലും ഇന്നേ ദിവസം നിങ്ങൾ ദേഷ്യപ്പെടാൻ പാടുള്ളതല്ല. ഇന്നേ ദിവസം ദാനം ചെയ്യാതിരിക്കരുത് എന്ന കാര്യവും ഓർക്കുക. ദാനങ്ങൾ ചെയ്യുന്നവരാണ് നിങ്ങൾ എങ്കിൽ ഒരു കാര്യം എപ്പോഴും ഓർമ്മയിൽ വേണ്ടതാകുന്നു. സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ പറഞ്ഞ കാര്യം ഓർക്കുക. അർഹിക്കുന്ന വ്യക്തികൾക്കാണ് സഹായം നൽകേണ്ടത്. എന്നാൽ മാത്രമേ ആ സഹായത്തിന് വിലയുള്ളൂ, അല്ലെങ്കിൽ അത് ഉപകാരത്തിൽ പെടൂ എന്നതാണ് വാസ്തവം. അതിനാൽ അർഹിക്കുന്ന വ്യക്തിക്ക് തീർച്ചയായും നിങ്ങൾ സഹായം നൽകുക തന്നെ വേണം. ഇന്നേ ദിവസം സാധിക്കുമെങ്കിൽ അത്തരം വ്യക്തിക്ക് സഹായം നൽകുക. ഈ കാര്യവും പ്രത്യേകം നിങ്ങൾ ഓർത്തിരിക്കേണ്ടതാകുന്നു. ഇന്നേ ദിവസം ശുഭകാര്യങ്ങൾക്ക് അനുകൂലമല്ല എന്നുകൂടി മനസ്സിലാക്കുക. അതിനാൽ എന്തെങ്കിലും ശുഭകാര്യം ഇന്നേ ദിവസം നടത്തുവാൻ തീരുമാനിച്ചിട്ടുണ്ട് എങ്കിൽ അത് ഒഴിവാക്കുന്നതാണ് ശുഭകരം. ഇന്നേ ദിവസം അത്തരം പുതിയ ആരംഭങ്ങൾക്ക് ശുഭകരമായ കാര്യങ്ങൾക്ക് അനുകൂലമല്ല. അത് നിങ്ങളുടെ ജീവിതത്തിൽ ദോഷകരമായ ഫലങ്ങളെ നൽകൂ എന്ന കാര്യവും ഓർത്തിരിക്കുക. അതിനാൽ ഇന്നേ ദിവസം പരമാവധി അത്തരം കാര്യങ്ങൾ ഒഴിവാക്കി മറ്റൊരു ദിവസത്തേക്ക് മാറ്റുന്നതാണ് ഏറ്റവും ശുഭകരം. സാധിക്കുന്നവർ അപ്രകാരം ചെയ്യുക, ചെയ്യണം എന്ന് തന്നെ പറയാം. മറ്റൊരു കാര്യം, ഇന്നേ ദിവസം ഈ ഒരു വസ്തു വാങ്ങുന്നത് അതീവ ദോഷകരമാകുന്നു. അരിയാണ് വസ്തു. ഇന്നേ ദിവസം വാങ്ങുന്നത് അത്ര ശുഭകരമല്ല. നാളത്തെ ദിവസമാണ് പറയുന്നത്. അതിനാൽ ഇന്നേ ദിവസം തന്നെ നിങ്ങൾ വാങ്ങി വയ്ക്കുവാൻ ശ്രദ്ധിക്കുക. ഇന്നേ ദിവസം തീർച്ചയായും നിങ്ങൾക്ക് സമയം ഉള്ളതിനാൽ തന്നെ അതിന് സാധിക്കും എന്ന് തന്നെ പറയാം. അതിനാൽ ഇന്നേ ദിവസം തന്നെ അരി വീടുകളിൽ വാങ്ങി സൂക്ഷിക്കുവാൻ ഏവരും ശ്രദ്ധിക്കേണ്ടതുമാകുന്നു. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നിറവയർ ആഹാരമാകുന്നു. ഒരിക്കലും ഇന്നേ ദിവസം നിറവയർ ആഹാരം നിങ്ങൾ കഴിക്കുവാൻ പാടുള്ളതല്ല. അത് നിങ്ങൾക്ക് അതീവ ദോഷകരമായി മാറും എന്ന കാര്യമാണ് ഓർത്തിരിക്കേണ്ടത്. എപ്രകാരമാണ് ദോഷകരമാവുക എന്നുകൂടി നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇന്നേ ദിവസം നിറവയർ ആഹാരം കഴിക്കുകയാണ് എങ്കിൽ ആ വ്യക്തികൾക്ക് ശാരീരികമായ ക്ലേശങ്ങൾ വന്നു ചേരുവാൻ സാധ്യത കൂടുതലാകുന്നു. പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ ശാരീരികവുമായി അവർക്ക് വന്ന് ചേരാവുന്നതാകുന്നു. അതിനാൽ ഈ ഒരു കാര്യവും ഓർമ്മയിൽ സൂക്ഷിക്കുക. മറ്റൊരു കാര്യം ചൂലുമായി ബന്ധപ്പെട്ടാകുന്നു. ലക്ഷ്മി ദേവിയുമായി അഭേദ്യമായ ബന്ധമാണ് ചൂലിനുള്ളത്.
ഇത് ഏവർക്കും അറിയാവുന്ന കാര്യമാണ്, പലപ്പോഴും ഞാൻ തന്നെ പരാമർശിച്ചിട്ടുള്ള കാര്യമാണ്. ചൂല് നിങ്ങൾ ഒരിക്കലും ഇന്നേ ദിവസം, അതായത് അമാവാസി ദിവസം, വാങ്ങുവാൻ പാടുള്ളതല്ല. ഇപ്രകാരം വാങ്ങുന്നത് അതീവ ദോഷകരമായ ഒരു കാര്യമാണ് എന്ന് ആദ്യമേ മനസ്സിലാക്കുക. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ദാരിദ്ര്യം വിളിച്ചു വരുത്തുന്ന ഒരു കാര്യമാണ് ഇത്. അതിനാൽ ചൂല് ഇന്നേ ദിവസം വാങ്ങാതിരിക്കുക. അതിനാൽ തലേ ദിവസം വാങ്ങുകയോ അല്ലെങ്കിൽ അമാവാസി കഴിഞ്ഞതിന് ശേഷം, തിഥി കഴിഞ്ഞതിന് ശേഷം വാങ്ങുന്നതിൽ തെറ്റില്ല. അതിനാൽ ഈ ഒരു കാര്യവും നിങ്ങൾ ഓർമ്മയിൽ സൂക്ഷിക്കുക. കൂടാതെ ഇന്നേ ദിവസം പൂർണ്ണമായും ഒഴിവാക്കേണ്ട വസ്തുവാണ് ലഹരി. ലഹരി ഇന്നേ ദിവസം ഉപയോഗിക്കുന്നത് വളരെ ദോഷകരമാണ് എന്നുകൂടി മനസ്സിലാക്കുക. അതേപോലെ തന്നെ മത്സ്യവും മാംസവും ഇന്നേ ദിവസം ഒഴിവാക്കുക എന്ന കാര്യവും നിങ്ങൾ ഓർത്തിരിക്കുക. ശാരീരികമായ ക്ലേശങ്ങളാണ് ഇത്തരത്തിൽ ലഹരിയും മത്സ്യവും മാംസവും ഇന്നേ ദിവസം ഉപയോഗിക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക. അതിനാൽ തീർച്ചയായും ഈ കാര്യങ്ങൾ ഒഴിവാക്കി മുന്നോട്ട് പോവുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത്. കൂടാതെ ഇന്നേ ദിവസം നാളത്തെ ദിവസം ചെയ്യാൻ പാടില്ലാത്ത മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പൂജയ്ക്കുള്ള വസ്തുക്കൾ വാങ്ങാൻ പാടില്ല എന്ന കാര്യം തന്നെയാകുന്നു. ഇപ്രകാരം വാങ്ങുന്നത്, പൂജയ്ക്കായി ഇന്നേ ദിവസം വസ്തുക്കൾ വാങ്ങുന്നത് ദോഷകരം തന്നെയാകുന്നു. അതിനാൽ അമാവാസി ദിവസം ഈ ഒരു കാര്യവും തീർച്ചയായും നിങ്ങൾ ഒഴിവാക്കുക തന്നെ വേണം. കൂടാതെ ഇന്നേ ദിവസം ഇപ്രകാരം വാങ്ങുന്നതിലൂടെ നെഗറ്റീവ് ഊർജം വർദ്ധിക്കുകയും ചെയ്യും. അതിനാൽ തലേ ദിവസം തന്നെ വാങ്ങി വയ്ക്കുവാൻ ഏവരും ശ്രദ്ധിക്കേണ്ടതാകുന്നു.